പെരിന്തൽമണ്ണത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് 78 വയസ്സുള്ള ഒരു വല്യമ്മയും മറ്റൊരാളും കൂടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങാടിപ്പുറത്തേക്ക് വന്ന ഒരു കഥയാണ് വാർത്തയിൽ ഞാൻ കണ്ടത്. അത് മാത്രമല്ല, ആ വരുന്ന വഴി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇവരെ പാതിവഴിയിൽ ഇറക്കി വിട്ടു പോയി എന്നായിരുന്നു പരാതിക്ക് ആധാരം. ഇത്ര സുഖമില്ലാത്ത ഒരാളെ പാതിവഴിയിൽ ഇറക്കി വിട്ടു എന്ന കാരണം ചൂണ്ടിക്കാണിയിട്ട് MBD അദ്ദേഹത്തിന്റെ ലൈസൻസ്, ആ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4-5 ദിവസത്തെ ക്ലാസ്സിന് പോയി പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഇതാണ് ഞാൻ ഇന്ന് കണ്ട വാർത്ത. എനിക്ക് അതിന്റെ ഒരു മറുവശം സംസാരിക്കണം തോന്നി. ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു, കുറേ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ഡ്രൈവറെ കുറിച്ചോ ഡ്രൈവർ അവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചോ ആ അവിടെ ആ വനിതകളെക്കുറിച്ചോ ഒന്നും, ആ വല്യമ്മയെക്കുറിച്ചോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. വ്യക്തമായി എനിക്ക് കാര്യമറിയാം എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാനിവിടെ പറയുന്നില്ല, അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഒരുപാട് ഓട്ടോറിക്ഷക്കാരും ഒരുപാട് സാധാരണക്കാരും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് ഈ അങ്ങാടിപ്പുറം മേൽപ്പാലം എന്ന് പറയുന്നത്. ആ പാലം ഉണ്ടാക്കിയത് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു, ട്രെയിനുകൾ പോകുമ്പോൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് മാത്രം ഒരു ചെറിയ ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിയുമ്പോൾ ആ ബ്ലോക്ക് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പാലം പണി വന്ന ശേഷം അവിടെ മുടിഞ്ഞ ബ്ലോക്കാണ്, എപ്പോഴും ബ്ലോക്കാണ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി ഒന്ന് കാണാൻ പറ്റും, എപ്പോഴും റെഡ് ലൈൻ ആയിരിക്കും, അല്ലാത്തൊരു സമയം ഉണ്ടാവില്ല. ആ റെഡ് ലൈനിന്റെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാം. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് കയറുന്ന വാഹനങ്ങളുണ്ട്, മറുഭാഗത്തു നിന്ന് കയറി വരുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ ഇപ്പുറത്തുനിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളുണ്ട്, മഞ്ചേരി മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് ആകെ ജക പുകയാണ്. അപ്പോൾ അങ്ങാടിപ്പുറത്തു നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പെരിന്തൽമണ്ണയ്ക്ക് പോകാമെന്ന് വെച്ചാൽ മിനിമം ദൂരമാണുള്ളത്, മിനിമം പൈസയുടെ ദൂരം ഒരു 1.5 മണിക്കൂർ എടുക്കും. ഈ മിനിമം ദൂരം ഉള്ള 2-3 മിനിറ്റ് കൊണ്ട് ഓടി എത്തേണ്ട അത്രയും ദൂരം ഇവർക്ക് വണ്ടി ഓടാൻ 1.5 മണിക്കൂർ ടൈം എടുക്കും. അത് പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലും ഈ സമയം തന്നെ എടുക്കും. കാരണം അങ്ങാടിപ്പുറത്ത് വന്നാൽ മാത്രം പോരാ, അവർക്ക് തിരികെ പോകാൻ വേണം. ചുരുക്കം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നേരം ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് 30-40 രൂപ കിട്ടിയാൽ മതിയോ? നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഒരാൾ ഒരു ദിവസം പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ വന്ന ശേഷം, ഹോസ്പിറ്റലിൽ അവിടെ വന്ന ശേഷം ഒരു 4-5 അങ്ങാടിപ്പുറം ഒരു 40 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 200 രൂപയായിരിക്കും ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ 200 രൂപ ഒരു ദിവസം കിട്ടുമ്പോൾ അവർ ഓടിയിട്ടുള്ള എത്ര മണിക്കൂർ ഓടിയിട്ടുണ്ടാവും എന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയിട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയിട്ട് വെറുതെ കിടക്കുകയല്ല, പെട്രോൾ അടിച്ച് ഓടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ 200 കിട്ടിയാൽ ആ ഓട്ടോറിക്ഷക്കാരനെ അത് മുതലാകുമെന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. അതായത് പെരിന്തൽമണ്ണത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. നിലവിലെ സാഹചര്യം വേറെയാണ്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, മനഃപൂർവ്വം സംസാരിക്കാത്തതാണ്, അറിയാഞ്ഞിട്ടല്ല. അതിനൊരു കാരണമുണ്ട്, ആ കാരണം തൽക്കാലം ഇവിടെ പറയാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും അവിടുത്തെ തിരക്ക് പലതവണ അറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ, ആ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. ഒരു രാത്രി 12 മണിക്കോ പുലർച്ചെ 2-3 മണിക്കോ ഒക്കെ പോയാൽ മാത്രമേ നടക്കുള്ളൂ പരിപാടി. അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ ഏത് സമയത്ത് പോയാലും വളരെ ബ്ലോക്കായിരിക്കും, വലിയ ബ്ലോക്കായിരിക്കും അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടോറിക്ഷക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മടിക്കുന്നത്. ഒന്നുകിൽ ആ പാലം പൊളിച്ചു കളയുക, പൊളിച്ചു കളഞ്ഞാൽ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ഒരു പരിഹാരമാവും. അതല്ലാന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് അതിന് കുറച്ച് നിർമ്മാണ പ്രവർത്തനം കൂടെ നടത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒന്നുകൂടി ഒഴിവായി കിട്ടും. ഇതൊന്നും ചെയ്യാതെ പെരിന്തൽമണ്ണ എന്നൊരു ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ അങ്ങോട്ടും ഓടിട്ട് മിനിമത്തിന് ഓടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്, ആ പ്രദേശത്തുള്ളവർക്കേ മനസ്സിലാവും. ഏതായാലും ഈ കാര്യം ഒന്ന് പരിഗണിക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ലൈസൻസിന്റെ കാര്യവും അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല, അത് ശരിയോ തെറ്റോ അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല, ആ കാര്യത്തെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. പരാമർശിക്കാത്തതിന് വ്യക്തമായ കാരണമുണ്ട്. ഏതായാലും ആ ട്രാഫിക് ബ്ലോക്ക് ഇതെല്ലാത്തിനും ഒരു കാരണമാണ് എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്.